കൂൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഒരു ബൗളിൽ ഏകദേശം ഒരു കപ്പോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരൽപ്പം ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 2 കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 1/4 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ സ്റ്റവിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പാത്രം എടുക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള പാത്രങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള 6 ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഏകദേശം തിക്കായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് 2 ടേബിൾ സ്പൂണോളം മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതിൽ ജലാംശമൊക്കെ മുഴുവനായിട്ടും വറ്റി ഒരു മാവ് പോലെ ആക്കിയെടുക്കണം. അതുവരെ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വെട്ടുപോരണ ആ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കിയെടുത്താൽ മതി. അപ്പോൾ അവസാനമായിട്ട് ഇതാണ് നമ്മുടെ മാവിൻ്റെ ടെക്സ്ചർ. ഈ ഒരു പാകത്തിനായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചൂടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണത്, ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഈ ട്രേയിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുകയാണ്. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ പീസുകളാക്കി കട്ടാക്കി എടുക്കുക. അപ്പോൾ ഈ രീതിയിൽ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് ചെറിയ ബോളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. നമ്മുടെ കയ്യുടെ ഉൾവശത്ത് വെച്ച് പുറം ഭാഗത്തൊന്നും സ്ക്രാച്ചുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെറിയ ബോൾസുകളാക്കി ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാമാവും നമുക്ക് ബോൾസുകളാക്കി എടുക്കാം. അപ്പോൾ അല്ലാതെ ഞാൻ ഇതുപോലെ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിൽക്ക് ബോൾസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരൽപ്പം കൊക്കോ പൗഡർ ഇതുപോലൊന്ന് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതാ നമ്മുടെ വളരെ പെട്ടെന്നും അതുപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മിൽക്ക് ബോൾസ് റെഡി ആയിട്ടുണ്ട്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു പോകുന്നൊരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മിൽക്ക് ബോൾസിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.